എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ മധുരം പങ്കിടലാണ്. ഈ സന്തോഷം എനിക്ക് നിങ്ങൾ തന്നതാണ്, യൂട്യൂബ് സുഹൃത്തുക്കൾ തന്നതാണ്. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാത്ത ഒരുപാട് പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുകയാണ്. കേക്ക് ഉണ്ടാക്കാൻ ആധികാരികമായിട്ട് ഒന്നും എനിക്കറിയത്തില്ല. ഒരു സാഹസം കാണിക്കുന്നു, റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ ഒരു സാഹസ്യം കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അത് എടുത്ത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മെഷർമെൻ്റ് കറക്റ്റായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് മൈദ ഇട്ടതിന് ശേഷം 1/2 കപ്പ് മൈദയും കൂടി അളന്ന് എടുത്തിടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ 1 പിഞ്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതെല്ലാം കൂടി നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ആണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കയ്യിൽ അടിച്ചു മാറ്റിയതാണ്. ഇതും കൂടി ഇതിലേക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന്. ഇനി നമുക്ക് മെയിൻ വെറ്റ് ഇൻഗ്രീഡിയൻസായ തൈര്, അതായത് പുളിയില്ലാത്ത 1 കപ്പ് തൈര്, ഇതിലേക്ക് 2 ടീസ്പൂണോളം ഞാൻ കളർ പെർമിറ്റഡ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ബാറ്റർ കുറച്ച് കട്ട് ചെയ്തിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കാം. ഇപ്പോൾ പാൽ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചപ്പോഴത്തേക്കും നല്ല സ്മൂത്തി ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാറ്റാം. ഈ ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ബേക്ക് ചെയ്യുന്നത് സാധാരണ ഗ്യാസിൽ, സാധാരണ അടിയിട്ടുള്ള ഒരു പാത്രത്തിലാണ്, അല്ലാതെ ഓവനൊന്നുമില്ല. ബേക്ക് ചെയ്യാനായിട്ട് ഈ ട്രേയിലേക്ക് 1/2 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇത് കുറേ പ്രാവശ്യം നമുക്ക് ടാപ്പ് ചെയ്ത് എടുക്കണം. അതായത് ഒരു 10-15 പ്രാവശ്യത്തോളം ടാപ്പ് ചെയ്ത് എടുക്കണം. കാരണം എയർ ബബിൾസൊക്കെ നന്നായിട്ട് പോയി കിട്ടാനായിട്ടാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ 1 അടി കെട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ റിങ് ഇട്ടപ്പോൾ അത് ഇച്ചിരി വലുപ്പ കൂടുതൽ തോന്നിയതുകൊണ്ട് ഒരു സാധാരണ പ്ലേറ്റ് കമത്തി വെച്ചിരിക്കുകയാണ്. അത് ഞാൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ബാക്കി വന്ന മാവ് ഒരു 3 കപ്പ് കേക്ക് ടൈപ്പിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആക്കാനായിട്ട്. ഇനി 10 മിനിറ്റിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 40 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യാനെടുത്തുള്ളൂ. 40 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നല്ല അടിപൊളി വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കേക്ക് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഒരു 40 മിനിറ്റ് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റുവർട്ട് വെച്ച് കുത്തി നോക്കിയപ്പോൾ അത് ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം തണുത്തതിന് ശേഷം എടുത്ത് മാറ്റാം.
തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് കേക്ക് എടുക്കുന്നതാണ്. എന്താ പറയേണ്ടത്, ഒരു ശകലം പോലും ഇതിൽ പറ്റി പിടിക്കാത്ത രീതിയിലാണ് ഈ കേക്ക് ആയി വന്നിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി നോക്കിയപ്പോൾ പാകത്തിന് തന്നെ ആ കേക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഇതിൽ പോലെ ഒരു സന്തോഷം തോന്നിയില്ലേ. വീട്ടിലുണ്ടാക്കിയ റെഡ് വെൽവറ്റ് കേക്ക് അത് ഒന്ന് വേറെ തന്നെയാണ്. അതെ, നല്ല സോഫ്റ്റായ സ്പോഞ്ചി ആയിട്ടിരിക്കുന്ന റെഡ് വെൽവറ്റ് കേക്ക്. ഇനി ഇതിലെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല, അത് പിന്നൊരു സന്ദർഭത്തിൽ കാണിക്കാം. അത്യാവശ്യം കുറച്ച് ക്രീമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ ഞാൻ ആക്കിയെടുത്തതാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ ആയിട്ട് ഞാൻ ഈ കേക്ക് സമർപ്പിക്കുകയാണ്. ഒപ്പം എൻ്റെ ക്യാമറ വിമാനിനും എഡിറ്റർക്കുമുള്ളതാണ് ഈ കേക്ക്. ഈ സ്നേഹം ഇനിയും എന്നോടൊപ്പം തന്നെ വേണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.